ഞാനേ ഒരു സജഷൻ ചോദിച്ചാട്ടെ, ഒരു മിനിറ്റ്. നമ്മള് ഫുമിഗേഷൻ പാസ്സാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ട്യൂട്ടോറിയൽ റെഫർ ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴികെ എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഒന്ന് പുതിയ കുട്ടികൾക്ക്, വരാൻ പോകുന്ന കുട്ടികൾക്ക്. ഓൾറെഡി നിങ്ങൾ ബ്രോക്കാമിലോട് കടന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ നിങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഒന്ന് റെഫർ ചെയ്ത് തരുമോ? ഇത് ഞാൻ ആരോട് ചോദിച്ചെന്നറിയോ, നമ്മുടെ ബ്രോക്കാമ്പിൽ ഓൾറെഡി ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്ത് പാസ്സായത് സ്റ്റുഡൻസിനോട് അവരുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2000 സ്റ്റുഡൻസിൻ്റെ അടുത്തോട്ട് ഞാൻ ഈ മെസ്സേജ് ജസ്റ്റ് അയച്ചിരിക്കുകയാണ്. റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. യോ, ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് സജഷൻസ് ആണ്. ഒരു ലോഡ് മെസ്സേജ്, 100+ മെസ്സേജ് ഓൾറെഡി വന്നു. ഇത് നിർത്തേണ്ടി വരുമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് നിർത്താൻ പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും. ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒരു ലോഡ് മെസ്സേജ് വന്ന്, ഞാൻ വേഗം അടുത്ത മെസ്സേജ് ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറേ സജഷൻസ് വന്നിട്ടുണ്ട്, നമ്മൾ ടീമിൻ്റെ അടുത്ത് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ആയിക്കോട്ടെ, ഒരുപാട് അവർ പഠിച്ച രീതികൾ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മുടെ ബ്രോക്കാമ്പിൽ അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന 12,000 പേര് ഇരിപ്പുണ്ട്. അവർക്കും അതുപോലെ തന്നെ ഇനി ബ്രോക്കാമ്പിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും, ഓൾറെഡി ബ്രോക്കാമ്പിൽ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഹെൽപ്പാവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഹബ്ബുകളിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോക്കാമ്പ് എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ ഫുമിഗേഷൻ്റെ രീതി പറഞ്ഞുതരാം. നമ്മുടെ ഫുമിഗേഷൻ എക്സാം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് 2 ബേസിക് കോഡിങ്ങിൻ്റെ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻസ് തരും. അതായത് ഇപ്പോൾ അറേ പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. പേപ്പറിലാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, സിസ്റ്റം തരൂല. പേപ്പറിൽ വർക്കൗട്ട് എന്തുകൊണ്ടാ വെച്ചാൽ, നമ്മുടെ ലോജിക്ക്, നമ്മുടെ തല കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറേയും പാറ്റേണൊക്കെ സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്കിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അത് മിക്കവാറും നിങ്ങൾക്ക് ലൂപ്പും അറിയാൻ കൺസെപ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാൾക്ക് പാസ്സാകാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എന്ത് രീതിയാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം 100K കോഡിങ് ചലഞ്ച് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ 100K കോഡിങ് ചലഞ്ചിൽ ഏകദേശം ഒരു 6 വീഡിയോ വരെയുള്ള ചാപ്റ്ററുകൾ, അത് ഫുള്ളായിട്ടും ബേസിക് കോഡിങ്ങിന് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ വീഡിയോസ് വാച്ച് ചെയ്യുകയും ബേസിക്സ് മനസ്സിലാക്കുകയും കഴിഞ്ഞാൽ ഫുമിഗേഷൻ പാസ്സാകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ പൊട്ടനാ? അത് സ്റ്റുഡൻസ് മാത്രമല്ല, ഞാനും കൂടെ പറയുകയാണ്, അത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഫുമിഗേഷൻ പാസ്സാകാൻ പറ്റൂല. നമുക്ക് വേണ്ടത് വേറെ കുറേ ട്യൂട്ടോറിയൽസ് കൂടി നിങ്ങൾ റെഫർ ചെയ്യണം. അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ റെഫർ ചെയ്യണം. നമ്മൾ അവിടെ 100K കോഡിങ് ചലഞ്ച് ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ തന്നെ കുറച്ച് ബേസിക് അസൈൻമെന്റ്സ് കൂടി തന്നിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് തന്നിട്ടുണ്ട്. അതും കൂടെ പഠിക്കുകയും അതിന് പുറമെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസുകൾ, ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ വേറെയും ലൂപ്പുകളുടെയും അറേ പാറ്റേൺസിൻ്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് ചെയ്തു നോക്കണം, സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. മിക്കവാറും പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പ്രത്യേക ഒരു അവസ്ഥയായിരിക്കും, ഇതൊന്നും കിട്ടണില്ലല്ലോ, ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ തോന്നും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുറേ പ്രോഗ്രാമുകൾ കാണുമ്പോഴേ നമുക്ക് ആകെ അയ്യോ ഇതും മനസ്സിലാവണം, ഇതെന്നെ കൊണ്ട് നടക്കില്ല എന്നൊന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100K ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേണ്ടത് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വരുമ്പോൾ ആദ്യം ആർക്കായാലും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഞാൻ പഠിച്ചപ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ കാണുമ്പോൾ അയ്യോ ഇതെന്താ ഇത് നടക്കൂലല്ലോ തോന്നും. പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാൽ അത് ലിസൺ ചെയ്യുകയും ആ ട്യൂട്ടോറിയൽസുകൾ വാച്ച് ചെയ്യുകയും അല്ലെങ്കിൽ അതിന് കൂടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യിച്ച് നോക്കുകയും പിന്നെയും പിന്നെ ലൂപ്പൊക്കെ വർക്ക് ചെയ്യുന്ന കേസിൽ, ഇപ്പോൾ ലൂപ്പ് ISN 0 ILS ഇന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പോയി പോയി മനസ്സ് അതിൻ്റെ കൂടെ റൗണ്ട് ഇങ്ങനെ പോകണം. ആ ലൂപ്പ് കറങ്ങുന്നോറും വരെ, ആ ലൂപ്പ് 5 പ്രാവശ്യമാണ് കറങ്ങുന്നതെങ്കിൽ നിങ്ങൾ 5 പ്രാവശ്യം ഇങ്ങനെ പോയി നോക്കണം. എന്നിട്ട് എന്താണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത് പേപ്പറിൽ മാർക്ക് ചെയ്ത് എഴുതി 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 വെച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമുക്കും ഈ ലോജിക്ക് വന്നത്. അപ്പോൾ ലോജിക്ക് വെറുതെ വരുന്നതല്ല, കുറേ പ്രോഗ്രാംസുകളുടെ കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഈ ബേസിക് ലോജിക്ക് വരാതെ നിങ്ങൾക്കൊരു പ്രോഗ്രാമർ ആവാമെന്നുള്ള വിചാരം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കിയേ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് 100K കോഡിങ് ചലഞ്ച് പഠിച്ച അതേപോലെ തന്നെ അടുത്ത കുറച്ച് ട്യൂട്ടോറിയൽസ് കൂടി നിങ്ങൾ വാച്ച് ചെയ്യണം. അതിൽ മെയിനായിട്ട് സജഷൻ തന്നിട്ടുള്ളത് 1, ജെന്നീസ് ലെക്ചർ CS IT എന്നുള്ളൊരു ചാനലുണ്ട്.
അതിൽ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷിലാണ് ആ ചാനൽ ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ അറിയുന്ന ആൾക്കാർക്ക് ആ ചാനൽ റെഫർ ചെയ്ത് പഠിക്കാം. അതേപോലെ CSE ഗുരു എന്ന് പറഞ്ഞ ചാനൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ MySurgery.com അത് ഹിന്ദിയിലാണ് കേട്ടോ. ഞാനും വിചാരിച്ചു പോയി, സ്റ്റുഡൻസ് എല്ലാവരും ആ ചാനൽ കുറേ പേര് റെഫർ ചെയ്യുന്നുണ്ട്, ഹിന്ദിയിലാണ്. എനിക്കാണ് ഹിന്ദി നെയിം വരൂ, കുട്ടികളത് നോക്കി പഠിക്കുന്നു പറഞ്ഞിട്ട്. എന്തായാലും ആ ചാനൽ നിങ്ങൾ നോക്കൂ. ഈ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ബേസിക് കോഡിങ്ങും പാറ്റേൺസും ലോജിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാമുകളും ഉണ്ട്. സോ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്ക്, ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കുറേ ഇരിക്കണേ, കുറച്ച് സമയം ഇരിക്കണം. ഇവിടെ വരുന്നതിന് മുന്നേ ആയാലും, ഇപ്പോൾ ഫുമിഗേഷൻ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഡേ നൈറ്റ് ഇരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ഇവിടെ ഇവിടെ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാരായിരിക്കും, ഓ ഫുമിഗേഷൻ രണ്ടാഴ്ച ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കേണ്ട. നല്ല പാടാണ് ഫുമിഗേഷൻ, അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് പോര്, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം പാസ്സാവുന്ന ഉറപ്പിക്കാം. അതായത് അറ്റ്ലീസ്റ്റ് ബേസിക് അറേ പാറ്റേൺസ് എങ്കിലും വീട്ടിൽ നിന്ന് സെറ്റാക്കിയിട്ട് പോര്. ഊപ്സ് വേണേൽ ഇവിടെ നിന്ന് പഠിക്കാമെന്ന് തീരുമാനിക്കും, എന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഊപ്സ് തന്നെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോര്, അത് വേറെ കാര്യം. പക്ഷേ അറ്റ്ലീസ്റ്റ് അറേ പാറ്റേൺസ് എങ്കിലും നിങ്ങൾ സെറ്റാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോരുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഫോമിക്കേഷൻ ഈസി ആയിട്ട് പാസ്സാവാം. പിന്നെ വേറെ കാര്യമുണ്ട്, ചില ആൾക്കാർ ചിന്തിക്കും, ഓ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് വേറെ രീതിയിലല്ല, ഞാൻ വേറെ ഇതൊക്കെ സ്റ്റാക്കല്ലേ പഠിക്കാൻ പോണത്, അവിടെ ഈ ലോജിക് ഈ പാറ്റേൺസിൻ്റെയൊക്കെ കാര്യമുണ്ടോ? മസ്റ്റായിട്ടും വേണം. എത്ര വർഷം എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളോട് അറയുടെ ക്വസ്റ്റ്യൻസും പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ കാലത്തും നിങ്ങളുടെ ലോജിക്ക് ചെക്ക് ചെയ്യും. സോ ലോജിക്ക് പഠിക്കുമ്പോൾ തന്നെ സെറ്റാക്കുക എന്നുള്ള അത്യാവശ്യമാണ്. അത് ഇനിയിപ്പോൾ ഫോമിക്കേഷൻ പാസ്സാവുക എന്നുള്ളതല്ല, നിങ്ങൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു ടെക്കി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ, മസ്റ്റായിട്ടും സെറ്റ് ചെയ്യണം. ഇത്രയും ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സെറ്റ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ഒരു 7 വീഡിയോ to 10 വീഡിയോ രണ്ടടക്കെ കോഡിംഗ് ചലഞ്ചിൻ്റെ 7-ാമത്തെ വീഡിയോ മുതൽ 10-ാമത്തെ വീഡിയോ വരെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ പല ടേംസുകളും നമ്മൾ ചിലപ്പോൾ വേർഡ് മാത്രമായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുമിഗേഷൻ പാസ്സാവാൻ ആ വീഡിയോസ് മാത്രം പോരാ. എന്ത് ചെയ്യണം നിങ്ങൾ? കുറച്ചുകൂടി എക്സ്ട്രാ ജാവയുടെ ഒബ്ജക്റ്റ് ഓറിയൻ്റ് പ്രോഗ്രാമിംഗിൻ്റെ കുറേ ട്യൂട്ടോറിയൽസ് വേറെ യൂട്യൂബ് ചാനൽസിലുണ്ടാവും, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതിൽ നമ്മുടെ നിയാസ്, ടെക് ടീമിലുള്ള നിയാസ് എന്നോട് പറഞ്ഞു, അതേമാതിരി സ്റ്റുഡൻസ് റെഫർ ചെയ്ത ഒരു പേജാണ് Java T-Points എന്നുള്ള രീതിയിൽ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ജാവയുടെ ഊപ്സ് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് പഠിക്കുക. ഊപ്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഊപ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഊപ്സ് പഠിക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ജാവയുടെ ഓരോ പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കണം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ പൈത്തൺ അല്ലേ പഠിക്കാൻ പോണത്, ഞാനവിടെ JavaScript നോഡാണല്ലോ പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ ഞാൻ ഗെയിം അല്ലേ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, സിയിലും ജാവയിലും എനിക്ക് ലാംഗ്വേജ് സെറ്റായി കഴിഞ്ഞാൽ, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ് ജാവ. ജാവയിലും നിങ്ങൾക്ക് ഊപ്സ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഏത് ലാംഗ്വേജിലും ഊപ്സ് കമ്പയർ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ജാവയിൽ ഊപ്സ് സെറ്റ് ആവുക എന്നുള്ളത് ഫസ്റ്റ് അജൻഡ ആയിട്ട് വെക്കുക. അത് നിങ്ങൾ ഏത് സ്റ്റാക്ക് ആയിക്കോട്ടെ, ഒരു 4 ദിവസം ഇരുന്ന് ഞാൻ മര്യാദയ്ക്ക് സെറ്റ് ആവും. സോ അതിനുവേണ്ടി ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, അതിനുവേണ്ടി Java T-Points എടുക്കുക, അതുപോലെ വേറെ കുറച്ച് ചാനൽസിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, അതും കൂടി നിങ്ങൾ റെഫർ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഫുമിഗേഷൻ പാസ്സാവാം. പിന്നെ ഈ പറയുന്ന പേടിക്കുന്ന കാര്യങ്ങളൊന്നും ഫുമിഗേഷനിൽ ഉണ്ടാവില്ല. സോ ഫുമിഗേഷൻ ഭയങ്കര ഈസി ആയിട്ട് മാറും. സോ എല്ലാവരും ഇനിയിപ്പോൾ നമ്മുടെ അഡ്മിഷൻ ടീമിനോട് ഞാൻ പറയുന്നുണ്ട്, പ്രോക്യാമിൻ്റെ അഡ്മിഷൻ എടുത്ത് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇത്രയും പ്രോഗ്രാമുകൾ വർക്കൗട്ട് ചെയ്യണം. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം, ഫുമിഗേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അഡ്മിഷൻ എടുത്തിട്ട് 1 മന്ത് ആയി 2 മന്ത്സ് ആയിട്ട് എനിക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അവരാരും ബേസിക് കോഡിങ്ങോ ഊപ്സോ ഒന്നും നോക്കുന്നില്ല, എല്ലാം ഇവിടെ വന്നിട്ട് എന്നുള്ള പ്ലാനിലാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ച എനിക്ക് പോരാൻ തോന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇത്രയും പെട്ടെന്ന് വീട്ടിലിരുന്ന് ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബേസിക് കോഡിംഗ്, അതായത് ലൂപ്പ്, അറേ, പാറ്റേൺസ്, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് സെറ്റ് ആവുക. എന്നിട്ട് പ്രോക്യാമിലോട്ട് വരിക, പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. എന്താ വെച്ചാൽ ലോജിക്ക് സെറ്റായി കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക ധൈര്യം വരാണ്ട്, ഫുമിഗേഷൻ ഫസ്റ്റ് ടൈം പാസ്സായി കഴിഞ്ഞാൽ പ്രത്യേക ധൈര്യം വരാണ്ട്. പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോഴും, ഓരോ ലാംഗ്വേജിൻ്റെ ഓരോ സ്റ്റാക്കിൻ്റെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴും ഭയങ്കര ഈസി ആയിരിക്കും. ലോജിക്ക് സെറ്റായവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങൾ തന്നെ നോക്കിയപ്പോൾ ഗൂഗിളോ ഫേസ്ബുക്കോ ആമസോണോ പോലുള്ള കമ്പനീസ് നോക്കുന്നത് എന്താണ്, അവർ ലോജിക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ, ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ ബേസിക്സ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോവാണ്. എന്തുകൊണ്ടാണ്, അവർക്കറിയാം ആ ലോജിക്ക് സെറ്റാവുന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ലാംഗ്വേജും പഠിപ്പിച്ചെടുക്കുക, ഏത് സ്റ്റാക്കും സെറ്റാക്കുക എന്നുള്ളത്. സോ ബേസിക് കോഡിംഗ് സെറ്റാവുന്നുള്ളത് നമ്മുടെ ഫുമിഗേഷൻ്റെ മാത്രം ആവശ്യമില്ല, നിങ്ങളൊരു ടെക്കിയാണോ, നിങ്ങൾ ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, വേണ്ട സംഭവം.